ഹർത്താലുകൾ നിയന്ത്രിക്കാനുള്ള ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഡാലസിൽ കേരള അസോസിയേഷൻ ഹാളിൽ നടന്ന പൗരസ്വീകരണത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ജനജീവിതത്തെ ദുരിതത്തിലാക്കുന്നത് അപ്രതീക്ഷിത ഹർത്താലുകളാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നാൽ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരം ഹർത്താലുകൾ പ്രതിപക്ഷം എന്ന നിലയെ പ്രഖ്യാപിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. 7 ദിവസമെങ്കിലും നോട്ടീസ് കൊടുത്ത് മാത്രമേ ന്യായമായ ആവശ്യങ്ങൾ ഹർത്താലിൽ പ്രഖ്യാപിക്കാവൂ എന്നതാണ് തങ്ങളുടെ നിലപാടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്തുണ്ടായ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും ഉചിതമായ തീരുമാനമെടുക്കുന്നതിൽ വന്ന് പാളിച്ച 100 കണക്കിന് ആളുകളുടെ മരണത്തിലേക്കും 100 കോടി രൂപയുടെ നഷ്ടത്തിലേക്കും സംസ്ഥാനത്തെ കൊണ്ടുചെന്ന് എത്തിച്ചുവെന്ന് പറഞ്ഞ അദ്ദേഹം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വേണ്ട ശ്രദ്ധ സർക്കാർ ചെലുത്തിയിട്ടില്ലെന്ന് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് ഗാർലൻഡിലെ കേരള അസോസിയേഷൻ ഹാളിൽ ഡാലസ് സന്ദർശിക്കുന്ന പ്രതിപക്ഷ നേതാവിന് പൗരസ്വീകരണം ഏർപ്പെടുത്തിയത്. 100-ൽ അധികം മലയാളി പങ്കെടുത്ത പരിപാടിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ധാരാളം പേർക്ക് അവസരം ലഭിച്ചു. ഇത് ചെയ്തു ഞാനൊന്നും മനസ്സിലാകുന്നില്ല, എന്താണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചാൽ മതി. കേന്ദ്രം നമുക്ക് പരിസ്ഥിതി സ്റ്റഡി എൻവയൺമെന്റ് സ്റ്റഡിക്കുള്ള അനുവാദം തന്നാണ്. തമിഴ്നാട് ഞാൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അത് പിൻവലിച്ചു. ശരിയല്ല, അവിടുത്തെ ഒരു പുതിയ ഡാം പണിയണം. ഇത്രയും പഴക്കമുള്ള ഒരു ഡാം ഒരിക്കലും സുരക്ഷിതത്വം നൽകുന്നില്ല. അപ്പൊ അതിന് ഏക മാർഗം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഡാം പണിയാറ്. തമിഴ്നാട് വെള്ളം കൊടുക്കുന്നതിന് നമ്മളാരും എതിരല്ല. തമിഴ്നാട്ടിലെ 5 ജില്ലകൾക്ക് മുല്ലപ്പെരിയാറിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. അത് തുടരട്ടെ, അത് നമ്മളതിന് എതിരല്ല. ഇത്തവണ തന്നെ പ്രളയം ഉണ്ടായത് വാസ്തവത്തിൽ നമ്മുടെ ചാലക്കുടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പറവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ഒരു കാരണങ്ങളിലും ഒന്ന് നമ്മുടെ അപ്പർ ഷോളയാറിലെ വെള്ളം തമിഴ്നാട് എടുത്തിരുന്നെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. അപ്പർ ഷോളയാറിലെ വെള്ളത്തിൻ്റെ വെള്ളം കൂടുതലായി വരികയും ആ വെള്ളം മുഴുവൻ ഒഴുകി നമ്മുടെ പെരിങ്കൽക്കുത്ത് ഡാമിൽ വന്ന് പെരിങ്കൽക്കുത്ത് ഡാം ഓവർഫ്ലോ ചെയ്ത് ചാലക്കുടി പുഴയിൽ വന്നപ്പോഴാണ് ചാലക്കുടി നഗരം ഉൾപ്പെടെ വെള്ളത്തിലായത്. വാസ്തവത്തിൽ അവർ തമിഴ്നാട്ടുകാർ വെള്ളം എടുത്താൽ മതിയായിരുന്നു. അതിനൊരു കമ്മിറ്റിയുണ്ട്. ഇത്തവണത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ കേരളമാണ്, ചീഫ് എഞ്ചിനീയറാണ് അതിൻ്റെ ചെയർമാൻ. അയാൾ കമ്മിറ്റിയുടെ യോഗം വിളിച്ചു കൂട്ടി അവരോട് വെള്ളം എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ചാലക്കുടിയിലും പരിസര പ്രദേശത്തും ഇത്രയും വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം കേരളവും തമിഴ്നാടും തമ്മിലുണ്ടായിട്ടുള്ള വാട്ടർ ഷെയറിംഗ് എഗ്രിമെൻറ്റ് മുല്ലപ്പെരിയാർ ഒരു വലിയ ഘടകമാണ്. അവിടെ പുതിയ ഡാം ഉണ്ടായേ മതിയാവും. ഇപ്പോഴത്തെ ഡാം ഡീകമ്മീഷൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് സുരക്ഷിതത്വത്തോടെ കൂടി ജീവിക്കാൻ കഴിയുള്ളൂ. വിശദമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. വെള്ളപ്പൊക്കം, കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ, റെയിൽ ആവശ്യങ്ങൾ, കുടിവെള്ള പ്രശ്നം, നികുതി പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ പരിപാടിയിൽ ചർച്ചയ്ക്ക് വന്നു. അടുത്ത മുഖ്യമന്ത്രി എന്നാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ രമേശ് ചെന്നിത്തല അഭിസംബോധന ചെയ്തത്. എല്ലാ ചോദ്യങ്ങൾക്കും രമേശ് ചെന്നിത്തല മറുപടി നൽകി. സംസ്കാര സമ്പന്നരാണ്, എല്ലാ ജാതിയില്ല മതമില്ല എന്ന് പറയും, പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ ജാതി മതമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന് അമേരിക്കൻ മലയാളികൾ വലിയ സംഭാവനയാണ് നൽകുന്നതെന്ന് രമേശ് പറഞ്ഞു. മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് റോയ് കൊടുവത്ത് സ്വാഗതവും ഡാനിയൽ കുന്നേൽ നന്ദിയും പറഞ്ഞു. കേരള അസോസിയേഷൻ മുൻ പ്രസിഡന്റ് രമണി കുമാർ രമേശിനെ സദസ്സിനെ പരിചയപ്പെടുത്തി. റിപ്പോർട്ടർ, ഡാലസ്.